ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. ഞാനിന്ന് ഒരു പാട്ട് പാടി തുടങ്ങുകയാണ്. അതായത് നമ്മുടെ മരണത്തിനെ നമ്മള് മരണമൊന്നും നമുക്ക് വരില്ല, ഏത് നേരവും നമ്മൾക്ക് മരണമില്ലാത്തൊരു ജീവിതമുണ്ട് എന്ന് അഹങ്കരിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫസ്റ്റ് തന്നെ ഈ ഒരു പാട്ട് പാടുന്നത് കേട്ടോ. കെട്ടി കെട്ടി മൂന്നും കെട്ടി മുറുക്കി കെട്ടി ആറ് കാലിൽ കട്ടിലിൽ നിന്നെയും കെട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി ഭാര്യ മക്കളോട് പോലും വിടയും ചൊല്ലി പള്ളിക്കാട്ടിലേക്കാണ് യാത്ര തിരികെ വരാത്തൊരു യാത്ര തിരക്കൊന്നുമില്ലാത്ത യാത്ര പരലോകത്തേക്കുള്ള യാത്ര നിലവിട്ട് ചാടല്ലേ മോനെ നിലമറന്നാടല്ലേ കരളെ അസറായൻ ചാരേ എത്തും നിന്റെ മേനിയിൽ മരണവും പിണയും. എനിക്ക് രീതിയൊന്നും അറിയില്ല, എന്നാലും ഞാൻ ആ വരി എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് എഴുതിയെടുത്തുന്നേ ഉള്ളൂ. അതായത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മളുടെ നമ്മളുടെയോ നമ്മുടെ മക്കളുടെയോ അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പുകളുടെയോ നമ്മുടെ മാതാപിതാക്കളുടെയോ വില എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയൊരു കാര്യം പറയാനും കൂടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഇന്നലെ എപ്പോഴും നമ്മൾ ഓരോ വീഡിയോ ഓരോ ആളുകളും ചെയ്തതിൽ നിന്ന് കണ്ടിട്ട് തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുന്നത്. അതേപോലെ തന്നെയാണ് ഇന്നലെ ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. ആ കണ്ടതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു കാര്യം ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു ഇത്ത യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനെ ആ ഇത്തയുടെ പ്രശ്നങ്ങൾ പറയുകയാണ്. അപ്പം പേരോ നാളോ അഡ്രസ്സോ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം അവരുടെ ആ പേര് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ അവർക്കതൊരു പ്രശ്നമാവരുതെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഈ കാര്യം നമ്മൾ എല്ലാവരും ഷെയർ ചെയ്യണം, കാരണം അവര് ആ ഒരു ചാനലിൽ അവരുടേതായ ചാനലിൽ അവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ മരിച്ചുപോയ ആളുകളെ കുറിച്ച് നമ്മൾ വെറുതെ വെറുതെ കുറ്റപ്പെടുത്തി പറയണ്ട എന്നുള്ള ഒരു മനസാക്ഷിക്കുത്ത് എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അവരുടെ പേരൊന്നും പറയാത്തത് കേട്ടോ. അതായത് പിന്നെ രണ്ട് കുട്ടികളുടെ ഉപ്പ പിന്നെ 2-3 വർഷക്കാലമായിട്ട് ഗൾഫിലായിരുന്നു ജോലി. അപ്പം ഹൗസ് ഡ്രൈവർ ആണ്. വീട്ടിലെ ഒരുപാട് പ്രാരാബ്ദങ്ങളും ആൾക്കാരുടെ ചീത്തവിളിയും പിന്നെ കളിയാക്കലുകളും ഇതൊക്കെ കണ്ട് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് ഇവര് ശരിക്കും പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഒരു പ്രവാസിയായിട്ട് ഒരു ജോലിക്ക് പോയത്. പക്ഷെ ജോലിക്ക് പോയി രണ്ട് വർഷം ഏകദേശം ഒരു 1.5 വർഷം കഴിയുമ്പോഴേക്കും അവരുടെ സ്വഭാവം മാറി തുടങ്ങി. അവര് ഈ സ്വന്തം ഭാര്യയെ വിളിക്കാതായി. പിന്നെ അവസാനം ഫേസ്ബുക്കിലെ ഒരു ഹിന്ദുവായ ഒരു പെൺകുട്ടിയോ ആയിട്ട് അയാൾക്ക് ബന്ധമുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ചോദ്യ ഉത്തരവൊക്കെ ആയി, പ്രശ്നങ്ങളായി. നാട്ടിൽ വന്നിട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് അവൾ മതി എന്നായി. അങ്ങനെ അവസാനം അയാള് ഹിന്ദു മതത്തിലേക്ക് മാറുകയായിരുന്നു. എന്താ ഞാൻ ഇങ്ങനെ പറയാനെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ആളുകൾക്കും ഓരോ നിയോഗമുണ്ട്. ആ നിയോഗത്തിലൂടെ ആയിരിക്കും നമ്മുടെ മരണം പോകേണ്ടത്. അപ്പം ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലെ അതപ്പോ ഒരു ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ടുള്ളൂ, സുപ്രഭാതത്തിലെ ഒരു വീട്ടിലേക്ക് ഒരു കോള് വരികയാണ്. ഇതാ നിങ്ങളുടെ ഭർത്താവ് ഇവിടെ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വരികയാണ്. അപ്പൊ ആ ഇത്തയ്ക്ക് താങ്ങാൻ പറ്റിയില്ല, കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ നല്ലൊരു ജീവിതം കാണാൻ വേണ്ടിയിട്ടാണല്ലോ അവർ എന്നെ വിട്ടു പോയത്. എന്നിട്ട് പോലും അവർക്കൊരു സമാധാനം കിട്ടിയില്ല. പക്ഷെ ആ ഇത്ത ഒരിക്കലും നിങ്ങൾ നശിച്ചുപോയി ജീവിക്കുക അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ തമ്പുരാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ഭഗവാനെ എനിക്ക് ഇതിനൊരു പ്രതിവിധി എന്താന്ന് വെച്ച് തരണം, എന്റെ സ്നേഹം സത്യമല്ലേ, ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത് എന്ന് ചിലപ്പോ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷെ അയാളുടെ മനസ്സിന് വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടുണ്ടാവും, ഇപ്പൊ കല്യാണം കഴിച്ചവര് ശരിയല്ലാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയം വന്നിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. ഒരു വെറും ഒരു തുണ്ട് കഷ്ണം കയറിലാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം ജീവിതം തുടങ്ങിയിട്ടുള്ളത് വെറും 30 വയസ്സ് എന്തോ ആയിട്ടുള്ളൂ അവർക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ മതം മാറിയാലും എന്ത് തന്നെ ആയാലും നമ്മള് ജനിച്ച് വളർന്ന മതത്തിനെ ഏതാണോ ആ ഒരു രീതിയിൽ അവർക്ക് മരണത്തെ അല്ലെങ്കിൽ ഖബറടക്കാൻ സാധിച്ചില്ല എന്നുള്ള ദുഃഖ വാർത്തയും കൂടെ ഇതിൽ അറിയാൻ കഴിഞ്ഞു. അതിൽ എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. കാരണം ഒരു അനാഥ ശരീരം പോലെ അവിടെ കിടക്കുകയാണ് അല്ലെങ്കിൽ അവിടെ ഇരിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി എനിക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും സ്വന്തം ഭാര്യനെയും കുട്ടിനെയും മറന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോയാൽ ഒന്നുകിൽ നിങ്ങൾക്ക് അനാഥമായിട്ട് പോകേണ്ടി വരും, അനാഥമായിട്ട് പരലോകവാസം വഹിക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. വെറും 3 മുണ്ട് തുണി നിങ്ങൾക്ക് കിട്ടും അവസാനം. 3 കഷ്ണം തുണിയേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഈ വെട്ടിപ്പിടിച്ചതും
അല്ലെങ്കിൽ തമ്മിലടിച്ചും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും വിവാഹമോചനം നടന്നും ഒരു ഭാര്യനെ വേണ്ട എന്ന് പറഞ്ഞ് ഒളിച്ചോടിയും അങ്ങനെയൊക്കെ പോകുന്നവർക്കൊക്കെ ഒരു ഒരു പാഠമായിരിക്കട്ടെ ഈ ഒരു വീഡിയോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ആ വരികൾ എന്തെല്ലാം അർത്ഥങ്ങൾ ഉണ്ടെന്നറിയോ? അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വർണ്ണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പാടാനൊന്നും അറിയില്ല, രീതികളും എനിക്കറിയില്ല. എന്നാലും എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനൊന്ന് ഇവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രം. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ എന്നതാണ്. വെട്ടിപ്പിടിച്ചതും നേടിയെടുത്തതൊന്നും നമ്മൾ ഒരു എന്താ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകില്ല. ഒരു കഷ്ണം അല്ലെങ്കിൽ ഒരു മൂന്ന് തുണ്ട് തുണി മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ എന്നതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഒരിക്കലും ആരോടും വാശിയും വൈരാഗ്യം വെക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുക, അയൽവാസികളോട് നല്ല രീതിയിൽ സംസാരിക്കുക, പ്രശ്നങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അതിൽ എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യനായി മാറുന്നത്. അല്ലാതെ വാശി വൈരാഗ്യമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആരോടും പൊരുത്തപ്പെട്ടുള്ള മരണം നമുക്ക് കിട്ടില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.